നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ പറയിപ്പിക്കാനാണോ ഈ മുനീറിന്റെ നീക്കം? അല്ല, ലീഗിന്റെ പൊതുവെയുള്ള സ്വഭാവമാണല്ലോ മുനീർ പറഞ്ഞത്. എന്തിനും ഏതിനും ദോഷൈക ദൃക്ക് കാണാൻ ലീഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഇപ്പോ വ്യക്തമായി കഴിഞ്ഞില്ലേ? മുഖ്യമന്ത്രിയെ കൊണ്ട് സാരിയും ബ്ലൗസും ഒക്കെ ഉടുപ്പിക്കണം അത്രേ. ഏതായാലും അദ്ദേഹം ഇനി അത് ഉടുത്തു കാണാത്തതിന്റെ പേരിൽ ലീഗുകാർ ഇനി വല്ല കടുംകയും ചെയ്യുമോ? രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും അരാഷ്ട്രീയപരമായ ഒരു വാക്ക് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. കെ എം ഷാജിയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. പക്ഷേ ഇത് ഇച്ചിരി കടന്നുപോയി. ഏതായാലും കാൾമാക്സിനെ പോലും വെറുതെ വിടാത്ത എം കെ മുനീറിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. മാർക്സിസം ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലും ബംഗാളിലുമൊക്കെ വന്നത് നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടാണ്. ബംഗാളിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ നവോത്ഥാനം കണ്ടുവന്ന ഒരു മണ്ണാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതുമ്പോഴും നവോത്ഥാനത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ധീരരായ കമ്മ്യൂണിസ്റ്റുകാർ ഉദയം ചെയ്തത് എന്ത് കാരണത്തിലാണെന്ന് എം കെ മുനീറിന് കൃത്യമായി അറിയില്ലായിരിക്കാം. അത് പറഞ്ഞു കൊടുക്കേണ്ടി വരുമായിരിക്കും. രാഷ്ട്രീയത്തിനകത്തെ മര്യാദകേട് എന്തായാലും കൃത്യമായി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ലീഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഓർമ്മിച്ചിരിക്കാൻ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. മലപ്പുറം പോലുള്ള കോട്ടകൾ സി പി എമ്മിന് പൊടിച്ചെടുക്കാൻ അധികം നേരം വേണ്ട എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കഴിഞ്ഞ തവണ മലപ്പുറം ലോക്സഭയിൽ 2.5 ലക്ഷം വോട്ടിന് ജയിച്ച കുഞ്ഞാപ്പ പിന്നെ അവിടെ അബ്ദുസമദ് സമദാനി ജയിച്ചത് 1,15,000 വോട്ടിന് മാത്രമാണ്. അത് അടുത്ത തവണ സി പി ഐ എം കൊണ്ടുപോകുമെന്ന് ഏറെക്കുറെ അഭ്യൂഹമുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാത്തിരുന്ന് കാണാം. 19 സീറ്റും ജയിച്ച യു ഡി എഫിന് വോട്ട് കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനുമൊക്കെ കാലാകാലങ്ങളിൽ മന്ത്രിയായി വിലസണം, അതിനുവേണ്ടിയുള്ള അധികാരവും വേണം. അത് തുടർച്ചയായി 2 തവണയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു തവണ നഷ്ടപ്പെട്ടാൽ അത് സ്വാഭാവികം, ഇടതു വലത് പാർട്ടികൾ മാറി മാറി വരുന്നതെന്ന് പറയാം. പക്ഷെ രണ്ടാമത് നഷ്ടപ്പെടുമ്പോൾ അത് കഴിവുകേടുകൊണ്ടും അല്ലെങ്കിൽ ജനങ്ങൾ പാടെ തിരസ്കരിച്ചതുകൊണ്ടും തന്നെയല്ലേ എന്ന് ഓരോ നേതാക്കൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ബേജാർ. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നാൽ ലീഗിന് വല്ല മന്ത്രിസ്ഥാനമോ ഏതെങ്കിലുമൊക്കെ തരാമെന്നുള്ള കണ്ടീഷനിൽ ഇ പി ജയരാജൻ സംസാരിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് ചെന്ന് മുട്ടരുതോ, ചിലപ്പോൾ തുറക്കപ്പെട്ടാലോ? ഇ പി ജയരാജൻ അങ്ങനെ ഒരു മഹാമനസ്കൻ കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകൾ കേട്ട് ലീഗ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ലീഗിന് ഇപ്പോൾ അടുത്ത രീതിയിലേക്ക് മാറ്റുകയാണ്. വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ട തുല്യതയും ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ പ്രത്യേകമായ ക്ലാസ്സാണ് എടുക്കുന്നത്. അല്ല, മുനീർ സാഹിബിന് ഡോക്ടറേറ്റ് കിട്ടിയതാണോ അതോ യഥാർത്ഥത്തിൽ ഡോക്ടറാണോ? ഇദ്ദേഹം ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചും ഇക്വാളിറ്റിയെ കുറിച്ചും കൃത്യമായിട്ട് ഇത്രയും ആമുഖത്തോടുകൂടി പറയണമെങ്കിൽ അദ്ദേഹം എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്? എന്തായാലും ഒരു ഭയങ്കരം തന്നെ. സി പി എമ്മിനെതിരെ ഇത്തരത്തിലുള്ള ഗിമിക്കുകളുമായി ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സി പി എം പണ്ടേ കണ്ട് ശീലിച്ച കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം സഖ്യകക്ഷിക്ക് കൊടുക്കുന്ന പരിപാടി സി പി എമ്മിന് പണ്ടേയില്ല. ലീഗിന് വിദ്യാഭ്യാസം കൈ കിട്ടിയപ്പോൾ അവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഭരണത്തിൽ സംതൃപ്തരായ ജനങ്ങളെ ചുമ്മാ അവഹേളിക്കാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് ഉള്ള സീറ്റെങ്കിലും നിലനിർത്താൻ ഏറ്റവും പറ്റിയ ഓംവഴി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.